രോഗികളെ വലച്ച് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ സിനിമാ ഷൂട്ടിംഗ്. സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വ്യാഴാഴ്ച രാത്രി മുഴുവൻ രോഗികളെ ബുദ്ധിമുട്ടിലാക്കി സിനിമാ ചിത്രീകരണം നടത്തിയെന്ന പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. ഫഹദ് ഫാസിൽ നിർമ്മിച്ച് ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമായിരുന്നു അങ്കമാലി ആശുപത്രിയിൽ നടന്നത്. അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവരാണ് വിശദീകരണം നൽകേണ്ടത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സിനിമാ ചിത്രീകരണം ആരംഭിച്ചത്. ഷൂട്ടിംഗിന് വേണ്ടി അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറയ്ക്കുകയും മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അഭിനേതാക്കൾ ഉൾപ്പെടെ 50 പേർ അത്യാഹിത വിഭാഗത്തിൽ എത്തിയതും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നതിനിടയിലും സിനിമാ ചിത്രീകരണം നടന്നുവെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഷൂട്ടിംഗ് കാരണം അത്യാസന നിലയിലുള്ള രോഗിയുമായി എത്തിയവർക്ക് വാർഡിലേക്ക് കടക്കാനായില്ലെന്നും ആരോപണമുണ്ട്. പ്രധാന കവാടത്തിലൂടെ ആരെയും കടത്തിവിട്ടുമില്ല. ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ആവശ്യപ്പെടുകയും ചെയ്തു. സ്വകാര്യ ആശുപത്രിയുടെ സെറ്റ് എന്ന നിലയിലാണ് സർക്കാർ ആശുപത്രി സിനിമയിൽ ചിത്രീകരിച്ചത്. അതേസമയം തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് വ്യക്തമാക്കി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തു വന്നു. പണമടച്ച് അനുമതി വാങ്ങിയ ശേഷമാണ് ഷൂട്ടിംഗ് നടത്തിയതെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. 2 ദിവസത്തെ ഷൂട്ടിങ്ങിന് പ്രതിദിനം 10,000 രൂപ അടച്ചിട്ടുണ്ട്. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെന്നും ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂട്ടിച്ചേർത്തു. താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിങ്ങിന് അനുമതി നൽകിയതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും പ്രതികരിച്ചു. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന്റെ അടക്കം അനുമതിയും നിർദ്ദേശങ്ങളും പാലിച്ചാണ് ഷൂട്ടിംഗ് നടന്നതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു.